നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സി പി എം എന്ത് ഇങ്ങനെയായി പോകുന്നു എന്നാണ് ചോദ്യം സി പി എം അല്ല ഇങ്ങനെയായി പോകുന്നത് അതിൽ പ്രവർത്തിക്കുന്ന ചില നേതാക്കളാണ് ചില നേതാക്കളും പ്രത്യയശാസ്ത്രങ്ങളെയൊക്കെ മുറുകെ പിടിക്കുന്ന ചില ആളുകളും എന്തേ ഇങ്ങനെയായി മാറുന്നു മുഴുവൻ പാർട്ടി വിരുദ്ധമാണല്ലോ എം വി ഗോവിന്ദൻ പറയാതെ പറയുന്നു കരയാതെ കരയുന്നു ആദ്യം പി ജയരാജനെ കൊണ്ട് ഇ പി ജയരാജൻ്റെ ചില കളികളൊക്കെ പുറത്തു കൊണ്ടിട്ടതും അത് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതും ഇപ്പോൾ ആരും മിണ്ടുന്നില്ല അങ്ങ് മൊറാഴയിൽ വൈദേഹം റിസോർട്ടിന് വേണ്ടി പതിനൊന്ന് ഏക്കറിൽ ഏതാണ്ട് മുപ്പത് കോടിയോളം രൂപ മുടക്കിയതിൻ്റെ തെളിവുകൾ ഇത് മുഴുവൻ എവിടെ നിന്നുണ്ടാക്കി എന്നാണ് ചോദിക്കുന്നത് എം വി ഗോവിന്ദൻ പറയുന്നു പണമുണ്ടാക്കാനുള്ള സമൂഹത്തിലെ ആളുകളുടെ ഓട്ടത്തിനിടയിൽ ആർത്തി പൂണ്ട് സി പി എം നേതാക്കളാരും ഓടരുത് എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ പിടിക്കപ്പെടുന്നതും സ്ത്രീ വിഷയങ്ങളിലാണെങ്കിലും ലഹരി വിഷയങ്ങളിലാണെങ്കിലും എവിടെ ഒരാൾ പിടിക്കപ്പെട്ടാൽ അതിന് സി പി എം ബന്ധം കാണുന്നു എന്നുള്ളത് വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജസ്എഫ്ഐയുടെ സംസ്ഥാന നേതാവ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയിൽ ഒരംഗം അങ്ങനെയുള്ള ഒരു നേതാവ് അല്പം ഹോർമോൺ കൂടിയ ഇനത്തിലായിരുന്നു ഹോർമോൺ കൂടിയ ഇനം എന്ന് പറഞ്ഞാൽ ഞരമ്പ് രോഗിയായിരുന്നു ആ ഞരമ്പ് വന്നത് ഒരു ഇന്നർവെയറിനിൽ കൂടിയാണ് പുതിയ ചില ഇന്നർവെയറുകളുടെ ശേഖരം തൻ്റെ കയ്യിലുണ്ടെന്നും തനിക്ക് എൻ്റെ ഏജൻസി ഉണ്ടെന്നും പെൺകുട്ടികളെ കാണുമ്പോൾ വലവീശി പിടിക്കും അങ്ങനെ വലവീശിപ്പിടിച്ച് അവർക്ക് പ്രലോഭനങ്ങൾ കൊടുത്ത് അവർക്ക് വേണ്ടുന്ന ഈ ഇന്നർവെയറുകൾ ഷട്ടിയും ബ്രൈസറും ഒക്കെ അവർക്ക് കൊടുക്കും പിന്നെ ഒരു ഡിമാൻഡേ ഉള്ളു നേതാവിന് ഇതിട്ടുകൊണ്ട് എൻ്റെ മുമ്പിൽ വരണം ഇതിട്ടുകൊണ്ട് നേതാവിൻ്റെ മുമ്പിൽ ചെന്നാൽ നേതാവ് മൊബൈലിൽ കുറച്ച് ഫോട്ടോ എടുക്കും കുറച്ച് വീഡിയോകൾ എടുക്കും അങ്ങനെ ഇത് വ്യാപകമായി പരാതിയായി ഈ വ്യാപകമായി പരാതി ഉന്നയിച്ചത് തന്നെ ആലപ്പുഴയിലെ സഖാക്കൾ തന്നെയാണ് യുവജനങ്ങൾ തന്നെയാണ് ഡി വൈ എഫ് ഐയിലെയും എസ് എഫ് ഐയിലെയും ഉള്ള യുവജനങ്ങൾ തന്നെയാണ് ഈ പരാതികൾ ഉന്നയിച്ചത് അങ്ങനെ ഒരിക്കൽ ഒരു സ്ത്രീ കുളിച്ചുകൊണ്ടു വന്നപ്പോൾ ഒളിച്ചു നോക്കിയതിന് കൈയോടെ പൊക്കുകയും ചെയ്തു ഈ നേതാവിനെ അന്ന് ബാക്കിയുള്ള സഹാക്കന്മാരുടെ കൈകാര്യവും ചെയ്തു അന്ന് ആ മൊബൈൽ നിലത്ത് വീണപ്പോൾ ആ മൊബൈലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഈ നേതാവിൻ്റെ കളികളുടെ ഒരു പൂർണ്ണ രൂപം ഇവർക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് മുപ്പതോളം സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ അത് ഈ മൊബൈലിൽ സൂക്ഷിച്ചിരിക്കുന്നു സഖാവാണേ നേതാവാണേ അത് കഴിഞ്ഞ് ഇതേ ആലപ്പുഴയിൽ നിന്ന് തന്നെ ഇന്നലെ ഇതാ കരുനാഗപ്പള്ളിയിൽ വെച്ച് ഒരു ലോറി പിടിച്ചു ആ ലോറിയിൽ നിറയെ ഏതാണ്ട് ഒരു കോടി രൂപയോളം വില വരുന്ന ലഹരി വസ്തുക്കൾ ലഹരി കടത്താണ് അത് ആലപ്പുഴ നഗരസഭയുടെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാനവാസിന്റെ ലോറിയാണ് ഈ ലോറി പിടിക്കപ്പെട്ട ഉടനെ ഷാനവാസ് പെട്ടെന്നൊരു എഗ്രിമെന്റും കൊടുത്തു പോലീസിന് കൈയിൽ അതെന്താണെന്ന് അറിയാമോ പോലീസിനും എക്സൈസിനും കൈമാറിയ എഗ്രിമെന്റിലുള്ളത് ലോറി പിടിക്കപ്പെട്ടതിന്റെ രണ്ട് ദിവസം മുമ്പുണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് കട്ടപ്പന സ്വദേശി ജയനെന്ന് പേരുള്ള ഒരാളുമായി ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റ് ലോറി വാടകയ്ക്ക് കൊടുക്കുന്നു പിടിക്കപ്പെടും എന്നറിഞ്ഞപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത് കൈവച്ചു എന്നാണ് പോലീസ് പറയുന്നത് എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇ പി ജയരാജൻ്റെ കേസ് മറ്റൊന്ന് ആ കോടികൾ മുടക്കി ആ റിസോർട്ട് പണിതത് ഇപ്പോഴാരും മിണ്ടുന്നില്ല ഇ പി ജയരാജൻ ആലുവയിൽ ശരത്തെന്ന ആ ബിസിനസ്സുകാരനുമായുള്ള ബന്ധം സൂര്യ ഹോട്ടലിന്റെ ബിസിനസ്സുകാരൻ സൂര്യ ഹോട്ടലിലെ ഉടമ ശരത്തുമായുള്ള ബന്ധം നടൻ ദിലീപിന്റെ കേസിലെ കൂട്ടുപ്രതി ഇയാളുമായുള്ള ബന്ധം അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇ പി ജയരാജനെ കുറിച്ച് പറയാനുണ്ട് ചില നേതാക്കന്മാരുടെയൊക്കെ പേരുകളും നോക്കുമ്പോൾ ചില തായങ്കേരിമാരും തില്ലങ്കേരിമാരും ഒക്കെ സി പി എമ്മിനെ ഇപ്പോൾ ഇങ്ങോട്ട് വിരട്ടുന്ന രീതിയിലാണ് കണ്ണൂരിലെ പോക്ക് അങ്ങനെ കണ്ണൂരും കാസർഗോഡും ഇങ്ങനെ കോഴിക്കോടും ഒക്കെ സ്വർണക്കടത്തും പണമിരട്ടിപ്പിക്കലും കള്ളപ്പണമിടപാടുമായും ഒക്കെ ചില ആളുകൾ നടക്കുമ്പോൾ അവരുടെയൊക്കെ വേരുകൾ അവസാനിക്കുന്നത് ഏതെങ്കിലും ഒരു സി പി എം നേതാവിൻ്റെ പക്കലായിരിക്കും അല്ലെങ്കിൽ ഈ തില്ലങ്കരിയും തായങ്കരിയും ഒന്നും ഇങ്ങനെ വിളയാൻ വിടില്ലല്ലോ അതുമാത്രമല്ല ഇപ്പോഴേറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് സി പി എം നേതാവിൻ്റെ തന്നെ ലോറയിൽ ഒരു കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ ലഹരിമുക്ത കേരളം എന്ന് ബസ്സുകളുടെ എല്ലാം സൈഡിൽ പടവൊക്കെ വരച്ച് പിണറായി വിജയൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പടവ് കൊടുത്തിട്ടുണ്ട് ആ പടമെല്ലാം കണ്ട് ജനങ്ങൾ തൃപ്തി അടഞ്ഞോണം എന്നാണ് സഖാക്കൾ പറയുന്നത് അങ്ങനെ പിണറായി വിജയൻ്റെ പടം വെച്ച് ലഹരിമുക്ത കേരളം എന്ന് വരച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും എത്ര ബാറുകൾ കൂടി എത്ര കഞ്ചാവും എം ഡി എം എയും ഹാറ്റ് അടക്കമുള്ള സാധനങ്ങൾ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടക്കുന്നു എന്നൊരു ഏകദേശ കണക്കെടുത്താൽ ലഹരിമുക്ത കേരളമല്ല ലഹരി അടിമ കേരളം എന്ന് തിരുത്തി വായിക്കേണ്ടി വരും